എന്റെ ശ്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട ശ്രീയെ കൊന്നത്? മക്കളെ, പാവമല്ലേ അത് ചെയ്തത്? എന്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല, നിർത്താനേ പറയൂ എന്റെ പിള്ള വണ്ടി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറ് കയറ്റിയിറക്കി സ്കൂട്ടർ യാത്രക്കാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി നിരപരാധിയാണെന്ന് അമ്മ സുരഭി. എൻ്റെ ശ്രീ, നമ്മളെ വീട്ടിൽ ആരും, എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ, നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല. മദ്യപാനം എന്ന് പറയുന്ന എൻ്റെ വീട്ടിനകത്തില്ല. നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല. ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ, അഭീഷ് രാജ് എന്ന് പറയുന്ന സോണി എന്ന പയ്യനാണ്. ഭർത്താവല്ല, കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയതാണ്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് സംസാരിക്കുമ്പോഴാണ് തന്റെ അനുഭവത്തെക്കുറിച്ചും തന്റെ മകളുടെ സ്വഭാവത്തെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും അമ്മ സുരഭി പറഞ്ഞത്. ഇതിന് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടും. അമ്മ സുരഭി ഒരു ലോജിക് ഇല്ലാതെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നും തെറ്റായ കാര്യങ്ങളാണ് പറയുന്നതെന്നും, ഇത്തരം കുടുംബ സാഹചര്യത്തിലും മകൾ MBBS പഠിച്ചു ഡോക്ടർ ആയില്ലേ, അതിനൊരു അഭിനന്ദനം ഉണ്ടെന്നും ഒക്കെ തന്നെ നിരവധി കമന്റുകൾ വരികയാണ്. മാത്രമല്ല, അമ്മ സുരഭിയുടെ വഴിവിട്ട ബന്ധങ്ങളൊക്കെയാണ് ബാല്യകാലം മുതലേ മകൾ ശ്രീകുട്ടിയുടെ ജീവിതം ആകെ തളർത്തിയത് എന്നും കമന്റുകൾ വരുന്നുണ്ട്. ഏതായാലും കേസിലെ ഒന്നാം പ്രതിയായ അജ്മൽ തന്റെ മകളെ കുടുക്കിയതാണ് എന്നും ഇതിനെല്ലാം പിന്നിൽ അവളുടെ മുൻ ഭർത്താവ് അടക്കമുള്ളവരാണെന്നുമാണ് ആരോപണം ഉയരുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല അമ്മ എന്നാണ് എന്റെ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞതെന്നും, മാധ്യമങ്ങളിൽ അങ്ങനെയൊക്കെ വരുന്നു, ഞാൻ അങ്ങനെ ചെയ്യോ എന്നവൾ ചോദിക്കുകയായിരുന്നു. സുരഭി മലയാളി വാർത്തയോട് പറയുകയായിരുന്നു. ഹോഴ്സ് റൈഡിംഗ് പരിശീലകരാണെന്നും സീരിയയിലെ ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് ആണെന്നും പറഞ്ഞാണ് മകളുടെ മുൻ ഭർത്താവ് അവളെ പരിചയപ്പെടുന്നത്. അജ്മലും സീരിയൽ നടനാണെന്നും ഡാൻസറൊക്കെയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുകയാണെന്നും പറഞ്ഞു. അജ്മലിനെ കുറിച്ച് മകൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും രണ്ടു മാസത്തിനിടെ എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല എന്നും അമ്മ പറയുന്നു. കുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാണ് ആ പാവപ്പെട്ട കുടുംബത്തെ അവൻ കയറ്റിയിറക്കി കൊന്നത് എന്ന് അറിയില്ല എന്നും, അവരുടെ കുടുംബം എന്തുമാത്രം കരയുന്നുണ്ടാകും, ആശുപത്രിയിൽ ഏത് രോഗി വന്നാലും അവരുടെ അടുത്തു നിന്ന് മാറാതെ ശുശ്രൂഷ നൽകുന്നയാളാണ് ശ്രീകുട്ടി. അവർക്കെല്ലാം ചെയ്തു കൊടുക്കും, അവിടെ പറ്റിയില്ല എങ്കിൽ ആംബുലൻസിൽ ഒപ്പം കയറി അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റും. കൊല്ലത്ത് അവൾക്ക് വാടക വീട്ടിൽ താമസിക്കുകയാണെന്നും അവിടെ മദ്യപാനമാണെന്നും പറയുന്നത് വെറുതെയാണ്. മകൾക്ക് ആശുപത്രി അധികൃതർ നല്ലൊരു മുറി കൊടുത്തിട്ടുണ്ട്. മാസം തോറും ഞാൻ അവിടെ പോകാറുമുണ്ട്. ഇടയ്ക്കിടെ മോനുമായി അവിടെ പോകും. രണ്ടു മാസം മുൻപ് കുട്ടികളുടെ ജന്മദിനത്തിന് ശ്രീകുട്ടി ഇവിടെ വന്നിരുന്നു. അഞ്ചു പവന്റെ ബ്രേസ്ലൈറ്റും അഞ്ചു പവന്റെ കൊലുസും മൂന്നര പവന്റെ മാലയും കമ്മലും രണ്ടു മോതിരും ഒക്കെ മകൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല എന്നും, ഒരു വയസ്സായപ്പോഴും വന്ന ഒരു ദിവസം ബർത്ത്ഡേ വെളിയിൽ വന്നിരുന്നു ചോദിച്ചിട്ട് കൊച്ചിന് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും അവനോട് സംസാരിക്കില്ല മക്കളെ. അങ്ങനെ അവൻ തിരിച്ചവൻ പോയി. അത് കഴിഞ്ഞ് ഈ കൊച്ചിന് ഒന്നും, ഇന്ന് വരെ ആ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇന്ന് വരെ അവൻ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക, ഫീസ് അടയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവന് ഹോഴ്സ് വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഈ കുട്ടിയുടെ ദേഹത്ത് കിടന്ന ആഭരണം മൊത്തം അവൻ അന്ന് ഉരി വാങ്ങിച്ച് കിറ്റ് വിട്ടോണ്ടാണ് എന്റെ മോളെ തിരിച്ചു. അതല്ല, അതിനു മുമ്പേ ഈ കുട്ടിയെ വിളിച്ചോണ്ട് പോയപ്പോ ഇവളെ ദേഹത്ത് കിടന്ന സ്വർണം എല്ലാം ഈ സോണി, അഭീഷ് രാജ് എന്ന് പറയുന്ന സോണി എല്ലാം ഉരിയെടുത്തിട്ട് കിറ്റ് ഇട്ടും കൊണ്ടാണ് കുട്ടി ഇവിടെ വന്നത്. എന്നിട്ടും നമ്മൾ സഹിച്ച് ഫോട്ടോ നേരിച്ച്. എങ്ങനെയാണ് ഈ മായാലോകത്ത് ഇവന്മാർ ഇതൊക്കെ ഊരിയെടുത്തത് എന്നറിയില്ല. അവൾക്ക് രണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ആക്ടീവയും R3 അവൾ ബുള്ളറ്റൊക്കെ ഓടിക്കും. അജ്മൽ മകളുടെ രണ്ട് ബൈക്കും കൊണ്ടുപോയി പഠിക്കാൻ മിടുക്കിയായിരുന്നു. 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. ഇതിനിടയിൽ എവിടെ കറങ്ങി നടക്കാനാണെന്ന് അവർ ചോദിച്ചു. അജ്മലിനെ ഞാൻ കണ്ടിട്ടില്ല. സംഭവത്തിൽ മകളുടെ മുൻ ഭർത്താവിനെ ചോദ്യം ചെയ്യണം, ഇതിന്റെ സത്യാവസ്ഥ അറിയണം. മകൾക്ക് അജ്മൽ മദ്യം കൊടുത്തതാകാം, ഇവിടെ ആരും മദ്യപിക്കില്ല എന്നും, ഞാൻ മന്ത്രവാദിയാണെന്നാണ് പലരും പ്രചരിക്കുന്നത്, ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും മദ്യപിക്കില്ല എന്നും സുരഭി പറയുകയാണ്. എന്തായാലും ഇതിനു താഴെ നിരവധി കമന്റുകൾ, ഉടായിപ്പ് എവിടെ നിന്ന് തുടങ്ങി, ശ്രീകുട്ടി ഉടായിപ്പ് എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് മനസ്സിലാകുന്നുണ്ട് അമ്മേ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിരവധി കമന്റുകളൊക്കെ തന്നെ ഇപ്പോൾ ഇതാ ഈ വീഡിയോയ്ക്ക് താഴെ, അതായത് ഈ അമ്മയുടെ ഇന്റർവ്യൂവിന്റെ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്.